മലയാള വാർത്തയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് പാലാരിവട്ടത്താണ്. പാലാരിവട്ടത്ത് ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. ഇവിടെ നമ്മൾ മാത്രമല്ല, മലയാളത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട രണ്ട് നടന്മാരുണ്ട്. അതിലൊരു നടൻ ഞാൻ ആദ്യം തന്നെ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം വിഷ്ണു ഉണ്ണികൃഷ്ണൻ. നമസ്കാരം. ഇന്ന് ഓണമാണ്, ഉത്രാടമാണ്, ഉത്രാടപ്പാച്ചിലാണ് അല്ലേ? അതെ. വളരെ തിരക്കുള്ള സമയത്ത് നമുക്ക് വേണ്ടി കുറച്ച് സമയം കണ്ടെത്തിയിരിക്കുകയാണ്. അതെ. ഓക്കെ. എന്തായാലും നമ്മൾ ഇന്ന് വരയും കുറിയിലാണ് എത്തിയിരിക്കുന്നത്. മലയാള സിനിമയിൽ 25 വർഷമായിട്ട് കലാസംവിധാനമായിട്ട് വർക്ക് ചെയ്യുന്ന സതീഷ് കൊല്ലത്തിൻ്റെ ആർട്ട് ഗാലറിയാണ് അല്ലേ വരയും കുറിയും? എങ്ങനെയുണ്ട്? ഗംഭീരമാണ്. ഇപ്പോൾ സതീഷ് ചേട്ടൻ എനിക്ക് നേരത്തെ അറിയാം. എൻ്റെ ഞാൻ ഏറ്റവും ആദ്യമായിട്ട് അഭിനയിച്ച സിനിമകളിൽ, ആ സമയത്ത് ഞാൻ അഭിനയിച്ച സിനിമകളിൽ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. രാപ്പകൽ പോലുള്ള, രാപ്പകൽ വർക്ക് ചെയ്തിട്ടില്ല സതീഷ് ചേട്ടൻ, കമൽ സാറിൻ്റെ. അപ്പോൾ 25 വർഷമായിട്ട് സിനിമയിൽ കലാ സംവിധായകരുടെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള, വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ആർട്ട് ഡയറക്ടറാണ്. ഈ അടുത്തും അദ്ദേഹം, ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തു ഡാൻസ് പാർട്ടി എന്ന് പറയുന്ന സിനിമ. അപ്പോൾ അദ്ദേഹം ഒരു ആർട്ട് ഗാലറി തുടങ്ങുന്നു എന്ന് പറയുമ്പോൾ തന്നെ വലിയ സന്തോഷമുള്ള കാര്യമാണ്. കാരണം ഹൈലി ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാർ നമ്മൾ സിനിമയിൽ വർക്ക് ചെയ്യുന്നവരെ നമുക്കറിയാം. അപ്പോൾ അവരുടെ എക്സ്പീരിയൻസസും അവരുടെ കലാസൃഷ്ടികളും ഒക്കെ പോർട്രേ ചെയ്യാൻ പറ്റിയ ഒരു സ്പേസ് ഉണ്ടാവുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. നമ്മൾ സിനിമയിൽ മാത്രമേ എന്താ പറയുക, ഒരു കലാസംവിധാനം എന്നുള്ള പേര് കാണുകയുള്ളൂ. പക്ഷേ അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ആളുകൾക്ക് വന്ന് കാണാൻ പറ്റുന്ന രീതിയിലല്ലേ? അതും വളരെ മനോഹരമായിട്ടുള്ള ഒരുപാട് പിക്ചേഴ്സ് ഉണ്ട്. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ അവരുടെ ഒരു എന്താ പറയുക, യഥാർത്ഥ ടാലൻറ്റിൻ്റെ ഒരു അംശമാണ് നമുക്കിവിടെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനെങ്കിലും ഒരു സ്പേസ് ഉണ്ടാവുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. അപ്പോൾ സതീഷ് ചേട്ടനും അദ്ദേഹത്തിൻ്റെ പാർട്ട്ണർ വിമൽ എന്ന് പറഞ്ഞാൽ, അദ്ദേഹം രണ്ടുപേരും ചേർന്നിട്ടാണ് ഈ ആർട്ട് സ്റ്റുഡിയോ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ അവർക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേരെയാണ്. ആശംസകളും. തീർച്ചയായിട്ടും. ഓക്കെ, താങ്ക് യു, താങ്ക് യു, താങ്ക് യു വിഷ്ണു. അപ്പോൾ എന്തായാലും വിഷ്ണുവിൻ്റെ വളരെ വിലപ്പെട്ട സമയം നമ്മുടെ വരയും കുറിക്കും വേണ്ടി വന്നു. ഇവിടുത്തെ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളുണ്ട്. എന്തായാലും തീർച്ചയായിട്ടും കാണുന്ന പ്രേക്ഷകരെല്ലാവരും വരണം അല്ലേ? തീർച്ചയായിട്ടും ഒന്ന് വന്ന് കണ്ടു നോക്ക്. അതെ, മനസ്സിന് കൂടുതൽ കുളിർമ. നമുക്ക് സതീഷേട്ടനെ പരിചയം പറഞ്ഞു. സതീഷേട്ടാ, ഇതാണ് സതീഷേട്ടൻ അല്ലേ? നമ്മളോട് പറഞ്ഞ 25 വർഷമായിട്ട് സിനിമയിൽ പ്രവർത്തിക്കുന്ന, കലാസംവിധാനമായിട്ട് പ്രവർത്തിക്കുന്ന ആളുടെ 1% മാത്രമേ ഇവിടെ കണ്ടിട്ടുള്ളൂ എന്ന് പറഞ്ഞു വിഷ്ണു. ഇനി എന്തായിരിക്കും ബാക്കി 99% നമുക്ക് പ്രേക്ഷകർക്ക് കൊടുക്കാൻ പറ്റുന്നത്? പ്രേക്ഷകർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്നതായിട്ടുള്ള ഒരുപാട് സംരംഭങ്ങൾ നമുക്ക് കിട്ടിയാൽ നമ്മൾ തീർച്ചയായിട്ടും അത് നന്നായിട്ട് തന്നെ വിനിയോഗിക്കും. പിന്നെ എന്താ പറയുന്നത്, ഞാൻ ഇത് തുടങ്ങിയത് എൻ്റെ ഒരു പാഷനാണ്. സത്യം പറഞ്ഞാൽ വർഷങ്ങളായിട്ട് എൻ്റെ മനസ്സിലുള്ള ഒരു ഐഡിയ ആയിരുന്നു. അപ്പം ഞാൻ എന്നെപ്പോലുള്ള പല കലാകാരന്മാരും വർക്ക് ചെയ്ത് വീട്ടിൽ ഒതുങ്ങിക്കൂടുകയാണ്. വർക്ക് അത് ഡിസ്പ്ലേ ചെയ്യാനോ സെയിൽ ചെയ്യാനോ പറ്റാത്തൊരവസ്ഥയാണ് നമ്മളെ കേരളത്തിൽ, പൊതുവേ നമ്മുടെ ഇവിടെ. അപ്പോൾ അങ്ങനെ ഞാൻ ചിന്തിച്ചപ്പോൾ ഇത് ഒരു മാർഗം കണ്ടു, എങ്ങനെയെങ്കിലും കുറച്ച് ക്യാഷ് അറേഞ്ച് ചെയ്ത് ഒരു ഗാലറി തുടങ്ങണം. തുടങ്ങി പല എന്നെപ്പോലുള്ള പല കലാകാരന്മാരും ചെയ്യുന്ന പല വർക്കുകളും, പെയിൻറ്റിങ് മാത്രമാവണമെന്നില്ല, സ്കൾപ്ചർ ആവാം, ക്രാഫ്റ്റ് ആവാം, എന്ത് മീഡിയം ആണെങ്കിലും ആ വർക്ക് നമുക്ക് അവർക്ക് പ്രദർശിപ്പിക്കാനൊരു വേദി കൊടുക്കുക എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം. അതിൽ എന്നാ ചോദിക്കുക, എനിക്കതിൽ വല്ല മെച്ചം വേണ്ടേ? ഇല്ല, വളരെ തുച്ഛമായ ഒരു ഒരു ആർട്ടിസ്റ്റ് 10,000 പറയുന്ന സാധനം 10,000 തന്നെ ആർട്ടിസ്റ്റിന് കിട്ടുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ എനിക്കതിൽ ഫ്രെയിമിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബെനിഫിറ്റ് മാത്രമാണ് എൻ്റെ സമ്പാദ്യം എന്ന് പറയുന്നത്. അതുപോലെ അതുകൊണ്ട് എനിക്കിപ്പോൾ ഏതാണ്ട് ഒരു 22 ആർട്ടിസ്റ്റുകളുടെ വർക്ക് പല സ്ഥലങ്ങളിൽ നിന്നും, കാസർഗോഡ്, വയനാട്, കണ്ണൂര്, കോഴിക്കോട്, തിരുവനന്തപുരം, കൊല്ലം, അടൂർ, പത്തനംതിട്ട ഭാഗങ്ങളിൽ നിന്നെല്ലാം നമുക്ക് ഇവിടെ വർക്കുകൾ ഇരിപ്പുണ്ട്. ഇവിടെ സ്ഥല സൗകര്യം കുറവായതുകൊണ്ട് നമ്മൾ ആഴ്ചയാഴ്ച മാറ്റി പ്രദർശിപ്പിക്കും. ഓക്കെ, തീർച്ചയായിട്ടും ഈ ഒരു സംരംഭം വലിയ വിജയമായി തീരട്ടെ. ഒരാളും കൂടി ഉണ്ട് അല്ലേ? യെസ്, നമസ്കാരം. നമ്മുടെ ഇതിൻ്റെ മറ്റൊരു പാർട്ട്ണറാണ് അല്ലേ? തീർച്ചയായിട്ടും. നമ്മൾ സംസാരിച്ചില്ലെങ്കിൽ ഒരു പക്ഷേ എന്താണ് ഇത്? ശരിക്കും പറഞ്ഞ സതീഷണ് പറഞ്ഞതുപോലെ തന്നെ നമ്മളൊരു ആഗ്രഹമാണ്, കുറേ വർഷത്തെ ആഗ്രഹമായിരുന്നു. നമ്മൾ തുടക്കത്തിലൊക്കെ ഈ കോളേജ്, ഫൈനാൻസ് കോളേജ് പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പല മേഖല ജോലിക്കൊക്കെ വേണ്ടി സിനിമയിൽ കുറേ അലഞ്ഞു, സിനിമയെ കുറേ ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ പതുക്കെ എല്ലാവരും പറഞ്ഞത് വെച്ചിട്ട് ഒരു ജോലി വേണം എന്ന് പറഞ്ഞിട്ട് ഒരു ആനിമേഷൻ ഫീൽഡിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ ആഗ്രഹങ്ങൾ നമ്മളിങ്ങനെ എപ്പോഴും ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു. അതിനോടൊപ്പം ഈ ഒരു ഈ കാര്യം ഇങ്ങനെ സാധിക്കും എന്ന് പറഞ്ഞ് ഇങ്ങനെ മുന്നോട്ട് വന്നപ്പോഴത്തേക്ക് എന്തായാലും മുന്നോട്ട് ഇറങ്ങി ജോലിയോടൊപ്പം തന്നെ അതിൻ്റെ എല്ലാ കഷ്ടപ്പാടിനും കൂടെ നിന്നു. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു അഭിമാനം തോന്നുന്നു ഇങ്ങനെ ചെയ്യാൻ പറ്റിയത്. ഇത് ശരിക്കും ഈ കലയെന്നൊക്കെ പറയുന്നത് എല്ലാവരും ഇങ്ങനെ പറയാറുണ്ട്, കല വിൽക്കാനുള്ളതല്ല, പക്ഷേ കലാകാരന്മാർ ജീവിക്കണമെന്നുണ്ടെങ്കിൽ കല വിറ്റേ പറ്റുള്ളൂ. അപ്പം അതിനുവേണ്ടി ഒരു ചെറിയ നമ്മുടേതായ ഒരു പ്രയത്നമാണ്, അത് അല്പമെങ്കിലും നല്ല രീതിയിൽ വിൽക്കണം, എന്നാൽ മാത്രമേ കല കൊണ്ടെന്നെങ്കിലും കലാകാരന്മാർക്ക് നേട്ടമുള്ളൂ. അപ്പോൾ അത് തന്നെയാണ് നമ്മുടെ ഒരു പ്രതീക്ഷ. അതിൻ്റെ പിയല്ലേ?
വലിയൊരു സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരത്തിലാണ് രണ്ടുപേരും അല്ലേ, വിമൽ ചേട്ടനും അതുപോലെ തന്നെ സതീശേട്ടനും. അപ്പോൾ തീർച്ചയായിട്ടും ഒരാളും കൂടിയുണ്ട് സ്വപ്ന സാക്ഷാത്കാരത്തിന് ചേർത്ത് നിർത്തേണ്ട മറ്റൊരാളുകൂടിയുണ്ട്. നമസ്കാരം, രണ്ടുപേരും സംസാരിച്ചു എന്താണ്? കാരണം വളരെ സന്തോഷമുണ്ട്. സംസ്കാര ജംഗ്ഷനിൽ 44 ഡിവിഷനുമായി ബന്ധപ്പെട്ട് പ്രശസ്ത കലാകാരന്മാരായിട്ടുള്ള സതീഷിൻ്റെയും അതുപോലെ തന്നെ വിമലിൻ്റെയും ഒരു സ്വപ്നമാണ് ഈ ഒരു വരയും കുറിയുമെന്ന ഈ പ്രോജക്റ്റ്. നമുക്കറിയാം ഈ കലാകാരന്മാർ എന്നെ ആദ്യം ഈ ഷോപ്പുമായി ബന്ധപ്പെട്ട് പരിചയപ്പെടുത്തിയത് പ്രശസ്ത കലാകാരൻ ചിത്രകാരന്മാരായിട്ടുള്ള അസീനും ഹുസൈനുമാണ് എന്നോട് പറഞ്ഞത് ഇങ്ങനൊരു ആർട്ട് ഗാലറി ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, അപ്പോൾ അതിൽ പങ്കെടുക്കണം. അപ്പോൾ അതിൽ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉദ്ഘാടനം ചെയ്ത നമ്മുടെ പ്രശസ്ത സിനിമാതാരം വിഷ്ണു ഉൾപ്പെടെ ഇതിനകത്ത് നിൽക്കുന്ന സതീഷ് കൊല്ലമായാലും പ്രിയപ്പെട്ട പാർട്ട്ണർ വിമലായാലും എന്നെ പരിചയപ്പെടുത്തിയ ഹസൻ ഹുസൈനായാലും ഇത്ര വിനയമുള്ള എളിമയുള്ള കലാകാരന്മാർ സത്യം പറഞ്ഞാൽ ഈ കലാകാരന്മാരുടെ ഇടയിൽ വളരെ വിരളമാണ്. കാരണം എനിക്ക് പറയാനായിട്ടുള്ള കാരണം പ്രത്യേകിച്ച് വിഷ്ണുവിനെ കുറിച്ച് തന്നെയാണ്. കാരണം അദ്ദേഹം ഇപ്പോൾ വലിയൊരു നടനാണ്, ജനങ്ങളുടെ ഹൃദയത്തിൽ ഒരു സ്ഥാനം അദ്ദേഹത്തിനുണ്ട്. പക്ഷെ അപ്പോഴും അദ്ദേഹം ഒരു വിനയത്തോടു കൂടി എളിമയോടുകൂടി നമ്മളുടെ ഒപ്പം സാധാരണക്കാരെ പോലെ ഇങ്ങനെ നമ്മളുടെ ഇപ്പോൾ ഈ കൊല്ലം സതീഷിനെ പോലുള്ള കലാകാരന്മാരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് അവർക്ക് സപ്പോർട്ടായിട്ട് വരയും കുറിയും എന്ന് പറയുന്ന ഈ ഗ്യാലറിയിലേക്ക് എത്തിയത് തന്നെ ഈ കലാകാരന്മാരുടെ ഒരു കൂട്ടായ്മയിൽ വലിയൊരു വിജയം തന്നെയാണ്. അപ്പോൾ അതിന് ഈ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും ഈ അവസരത്തിൽ നേരുകയാണ്. താങ്ക് യു, താങ്ക് യു. ഇനി ആരെങ്കിലും ഉണ്ടോ? ഓക്കെ, വൈൻഡപ്പ് ചെയ്യാമല്ലോ. ഓക്കെ, തീർച്ചയായിട്ടും സതീഷേട്ടാ, എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും നമ്മുടെ പ്രേക്ഷകർ വന്ന് ആസ്വദിക്കേണ്ട വലിയൊരു കാഴ്ച തന്നെയാണ് വരയും കുറിയും. ഒരു ആർട്ട് ഗാലറിയാണ്, സംസ്കാര ജംഗ്ഷനിലാണ്. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും ഒപ്പം നിന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. സതീഷേട്ടാ, എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? പ്രേക്ഷകരോട് പറയാനുള്ളത് ഒന്നുമില്ല, നമ്മുടെ ഈ വർക്കുകൾ വന്ന് ഗാലറി സന്ദർശിക്കുകയും അത് വിലയിരുത്തുകയും വേണം. അതോടൊപ്പം തന്നെ അത് വാങ്ങാനുള്ളൊരു മനസ്സും കൂടെ കാണിക്കണം. അതുണ്ടാവും, എല്ലാ സപ്പോർട്ടും ഞങ്ങൾക്ക് നൽകണമെന്ന് അപേക്ഷിക്കുകയാണ്. എല്ലാവർക്കും ഹാപ്പി വേണം. അപ്പോൾ എല്ലാവരും വരയും കുറിലും വരിക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പെയിൻറ്റിങ്സൊക്കെ ഇവിടെ ഉണ്ടല്ലേ? എല്ലാം ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും ഒരു ഓണം കൂടി വരാൻ പോവുകയാണ് അല്ലേ? എന്തായാലും ഉത്രാടമാണ്. ഓക്കെ, അപ്പോൾ ഒരു പഠിപ്പിക്കുന്നുമുണ്ട്, ഒരുപാട് കലാകാരന്മാരുടെ പിക്ചേഴ്സും ഉണ്ട് ഇവിടെ അല്ലേ? ഇപ്പം ഇൻറ്റീരിയർ വർക്ക് പോലെ ആൾക്കാരുടെ ആവശ്യത്തിനനുസരിച്ച് വർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വീടുകളിലാണെങ്കിലും മറ്റേ ഓഫീസുകളിലൊക്കെ ആണെങ്കിലും. ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ വളരെ കുറച്ച് പേരല്ല, ഒരു ഗ്രൂപ്പ് പുറകിലുണ്ട്. ആർട്ടിസ്റ്റുകളായിട്ടുള്ള ജെന്യൂൻ ആർട്ടിസ്റ്റായിട്ടുള്ള ആൾക്കാർ പുറകിലുണ്ട്. ഇപ്പം മെയിനായിട്ട് ഈ ആർട്ടിസ്റ്റുകൾക്കെല്ലാം ഒരു പ്രത്യേകം എന്ന് പറഞ്ഞാൽ അവരെല്ലാം മുന്നോട്ട് വന്ന് ഇപ്പം പേരറിയാൻ പറ്റുമായിരിക്കും. ഒരു പെയിൻറ്റിങ്ങിൻ്റെ പുറകിൽ ഇന്ന പേര് കിട്ടുക, അത് കടറുണ്ടല്ലോ അങ്ങ്. പക്ഷേ ഈ ആളാരാണെന്നോ ഇവരുടെ പ്രയത്നം എത്രത്തോണ്ടെന്നോ നമ്മൾ പുറത്തറിഞ്ഞിട്ടില്ല. അപ്പം അത് ഒന്ന് കുറച്ചും കൂടെ മുന്നോട്ട് കൊണ്ടുവരാം, അത് തന്നെയാണ് നമ്മുടെ ഉദ്ദേശം. അപ്പം വർക്കുകളും അവർക്ക് നമുക്ക് അവരുടെ രീതിയിൽ വർക്ക് കൊടുത്ത് സഹായിക്കാൻ പറ്റും, അതൊക്കെയാണ് നമ്മുടെ ഒരു ഉദ്ദേശം. ഓക്കെ, തീർച്ചയായിട്ടും നമ്മൾ അണ്ടർറേറ്റഡായിട്ട് പോയിട്ടുള്ള ഒരുപാട് കലാകാരന്മാരുണ്ട്, അവരെ മുന്നോട്ടേക്ക് ഉണ്ടാകാനുള്ള ഒരു വലിയ പദ്ധതി കൂടിയാണ് ഈ ഒരു വരയും കുറിയും. തീർച്ചയായിട്ടും ഇത് പറയുമ്പോൾ ഒരാളുടെ പേരുകൂടി പറയുകയാണ്, വിഷ്ണുചേട്ടൻ്റെയൊക്കെ പരിചയത്തിൽ തന്നെ ഒരാളുണ്ട് സുർജിത്ത് എന്ന് പറഞ്ഞിട്ട്, ഗംഭീരമായിട്ട് വരയ്ക്കുന്ന ഒരാളാണ്. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഫോട്ടോസൊക്കെ ഇവിടെ കാണാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒരുപാട് കലാകാരന്മാരുടെ കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ എന്തായാലും വരയും കുറിയും വലിയൊരു വിജയമാവട്ടെ, ഇവരുടെ സ്വപ്നം സാക്ഷാത്കാരമായിരിക്കുകയാണ്. മലയാള വാർത്തയുടെ എല്ലാ പ്രേക്ഷകരോടും നന്ദി പറയുന്നു. ക്യാമറമാൻ രാജീവ് അയ്യപ്പനോടൊപ്പം ആദിനാരായണൻ.